ദുബായിൽ 13 കിലോമീറ്ററിൽ പുത്തൻ പാത ഒരുക്കുന്നു. നഗരത്തെ സൈക്കിൾ സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. റോഡ് ഗതാഗത അതോറിറ്റിയാണ് സൈക്കിൾ, സ്കൂട്ടർ, കാൽനട യാത്രക്കാർക്ക് പ്രത്യേക ട്രാക്ക് നിർമ്മിക്കുന്നത്. സഹായ വസ്തുക്കളുമായി യു എ കപ്പൽ ഗസയിലെത്തി. സൈപ്രസ് സമുദ്ര ഇടനാഴി വഴിയാണ് കപ്പൽ ഗസയിൽ പ്രവേശിച്ചത്. 252 ടൺ ഭക്ഷ്യ സഹായ വസ്തുക്കൾ ദാറുൽ ബലാഹിലെ യു എൻ ഗോഡൌണിൽ എത്തിച്ചു. അബുദാബി ടണൽ പാതയിൽ 5071 LED ലൈറ്റുകൾ സ്ഥാപിച്ചു. സമയമനുസരിച്ച് വെളിച്ചത്തിന്റെ അളവും നിറവും നിയന്ത്രിക്കാനാവും. വൈദ്യുതി ഉപയോഗം 17% കുറയ്ക്കാനും സാധിക്കും. ദുബായ് AE ക്യാമ്പസിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിൽ നടന്ന ചടങ്ങ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായിയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണം. യു എയിൽ സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം. 1370 കമ്പനികൾക്ക് പിഴ ചുമത്തി. സ്വകാര്യ കമ്പനികൾ 2170 പൗരന്മാരെ വ്യാജമായി നിയമിച്ചതായി കണ്ടെത്തി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ഇദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് രക്ഷാദൌത്യ സംഘം. പെരുമ്പാവൂർ വധക്കേസിൽ അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് കോടതി. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയെന്ന് കോടതി.